ഹലോ, ഇന്ന് നമുക്ക് ഗാർലിക് സോസ് എങ്ങനെ എളുപ്പത്തിൽ കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. സാധാരണ ഇത് പച്ച കോഴിമുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മയോണൈസ് ഉണ്ടാക്കല്. അങ്ങനെ പച്ച കോഴിമുട്ട വെച്ച് അടിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ തന്നെ ഒരു മടിയായിരിക്കും. ചിലവർക്കൊന്നും പച്ച കോഴിമുട്ട അങ്ങനെ കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് മയോണൈസ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഒരു മൂഡും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ചെറുതാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഉപ്പൊന്നിടാതെ തന്നെ നല്ല രീതിക്ക് ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറെടുത്തിട്ട് അതിലോട്ട് മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളി കളഞ്ഞെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മതി. ചെറുതാണെങ്കിൽ ഇതുപോലെ മൂന്നാലെണ്ണം ഒക്കെ എടുക്കാം. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ പാലാണ് വേണ്ടത്. അത് നമുക്ക് ഒരര കപ്പ് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ മിക്സീൻ്റെ ജാറെടുത്തേ. പിന്നെ അവർക്ക് കുറച്ച് കൂടുതൽ വേണമല്ലോ വിചാരിച്ചിട്ട് മിക്സി മാറ്റി വലിയ ജാറെടുത്തു കേട്ടോ. അപ്പോൾ അരക്കപ്പ് പാലും മൂന്നാലല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം നമുക്കതിലോട്ട് ഒരു ചെറുനാരങ്ങൻ്റെ നീര് കുരുവൊന്നും ഇല്ലാണ്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ഇതിൽ ഓലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. കാൽ കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അതിലോട്ട് തന്നെ നമ്മൾ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ചേർത്ത് നല്ല രീതിക്ക് അടിച്ചെടുത്താൽ നമ്മുടെ മയോണൈസ് റെഡി. വേറെ ഇനി ഒന്നുമില്ല. ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് അതിലൊഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ ഒഴിച്ച് വീണ്ടും നമുക്കിത് തിക്കാക്കേണ്ടി വരും. അപ്പോൾ അതാ ഇത്രയുള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ. ഓയിൽ കുറച്ചിട്ട് കിഴങ്ങ് വെച്ചിട്ട് കോഴിമുട്ട ഒന്നും യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. നല്ല കിഡ്ലൻ മയോണൈസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കണോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു.